The galaxy still needs its guardians. Hello, we come in peace. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫേസ് 4 ഒരുപാട് സൂപ്പർ വില്ലന്മാർ വരാനിരിക്കുകയാണ്. അതിൽ ഒരാൾ നമ്മളിപ്പോൾ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ട്രെയിലറിൽ കണ്ടു. അതാണ് ഹൈ ഇവല്യൂഷണറി. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ആരാണ് ഹൈ ഇവല്യൂഷണറി എന്നും എന്തിനാണ് ഹൈ ഇവല്യൂഷണറി കൗണ്ടർ എർത്ത് ഉണ്ടാക്കിയതെന്നും കോമിക്സിൽ എങ്ങനെയാണ് ഹൈ ഇവല്യൂഷണറി എന്നും. MCU മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണോ നിങ്ങൾക്ക് ഹൈ ഇവല്യൂഷണറിയെ കുറിച്ച് അറിയേണ്ടത് അതും ആ പേരിൽ നിന്ന് തന്നെ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. ബേസിക്കലി ഹൈ ഇവല്യൂഷണറി ഒരു ബ്രില്യൻ്റ് ആയ ജെനറ്റിസിസ്റ്റ് ആണ്. ജെനറ്റിസിസ്റ്റ് എന്ന് വെച്ചാൽ ഒരാൾ ഒരാളുടെ ജനിതകമായിട്ടുള്ള കാര്യങ്ങളെ നോക്കി രോഗങ്ങളെ പഠിക്കുകയും അത് ഡയഗ്നൈസ് ചെയ്യുന്നതിനെയാണ് ജെനറ്റിസിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈ ഇവല്യൂഷണറി ഒരു അഡ്വാൻസിങ് ഹ്യൂമൻ റേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഹൈ ഇവല്യൂഷണറി തന്റെ എക്സ്പെരിമെന്റ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ ബ്രീഡായ ഹ്യൂമൻ ആനിമൽ ഹൈബ്രിഡ് ആണ് അനിമൻ അല്ലെങ്കിൽ ന്യൂമൻ. ഇദ്ദേഹം ആദ്യമായി കോമിക്സിൽ പ്രത്യക്ഷപ്പെടുന്നത് 1966 പുറത്തിറങ്ങിയ മൈറ്റി തോർ 134 വോളിയമിലാണ്. തന്റെ ഇന്റലിജൻസും പവേഴ്സും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തും എല്ലാം ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹൈ ഇവല്യൂഷണറി ഒരുപാട് വർഷം തന്റെ സ്വന്തം DNA ഉപയോഗിച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്തു. അതുകൂടാതെ ഇമ്മോർട്ടൽ ആകാൻ വേണ്ടി താൻ ഒരു എക്കോ സ്കെലട്ടൺ സ്യൂട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഹൈ ഇവല്യൂഷണറി മാർവലിലെ ഒരു ക്ലാസിക് വില്ലൻ ആണ്. എന്നാൽ താൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന രീതിയിലാണ് ഹൈ ഇവല്യൂഷണറി കരുതുന്നത്. ഒരു സാധാരണ ആളായിരുന്ന ഇദ്ദേഹം തന്റെ സൂപ്പർ സയൻസ് ഉപയോഗിച്ച് യൂണിവേഴ്സിലെ മോസ്റ്റ് പവർഫുൾ ബീയിങ് ആകുകയായിരുന്നു. തന്റെ ഈ ജനറ്റിക് പൊട്ടൻഷ്യൽ മറ്റുള്ളവരിലേക്ക് അവർക്കത് വേണ്ടെങ്കിൽ പോലും എത്തിക്കുകയാണ് ഹൈ ഇവല്യൂഷണറി ചെയ്യുന്നത്. കോമിക്സ് നോക്കിയാൽ അതിലൊരു ഹ്യൂമൻ സയന്റിസ്റ്റ് ആയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെർബർട്ട് എഡ്ഗർ വിൻഡം. കോളേജ് സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ജനറ്റിസിസ്റ്റ് ആയ നെഥാലിയൻ എസെക്സിനെ ഇൻസ്പയർഡ് ആക്കുകയും അതിലൂടെ ഒരു സൂപ്പർ സയന്റിസ്റ്റ് ആകാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. കൗണ്ടർ എർത്ത് എന്നത് ഹൈ ഇവല്യൂഷണറിയുടെ ഒരു സിഗ്നേച്ചർ ക്രിയേഷനാണ്. എർത്തിൻ്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു കോപ്പി എടുത്ത് വേറെ ഒരു എർത്ത് ഉണ്ടാക്കിയതാണ് കൗണ്ടർ എർത്ത്. ഇവിടെയാണ് ഹൈ ഇവല്യൂഷണറി തൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നത്. ഇത് വേറെ തന്നെ ഒരു വേൾഡ് ആയതുകൊണ്ട് മറ്റാരുടെയും ഇൻട്രപ്ഷൻസ് ഇല്ലാതെ വർഷങ്ങളോളം തൻ്റെതായ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ ഹൈ ഇവല്യൂഷണറിക്ക് സാധിച്ചു. കൗണ്ടർ എർത്ത് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒരു എക്സാക്ട് മിറർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓർബിറ്റ് ചെയ്യുന്നത് സണ്ണിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടൈം ഇവിടെ പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടതുപോലെ സമയം ഹൈ ഇവല്യൂഷണറിക്ക് കിട്ടും. ഗാർഡിയൻസ് വോളിയം 3 കണ്ട ആഡം വാർലോക്കും ഹൈ ഇവല്യൂഷണറിയും തമ്മിൽ ബന്ധമുണ്ട്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കോമിക്സിൽ ഹൈ ഇവല്യൂഷണറി സോൾ സ്റ്റോൺ ഉപയോഗിച്ചാണ് കൗണ്ടർ എർത്ത് ഉണ്ടാക്കുന്നത്. മാൻ ബീസ്റ്റ് എന്ന് താൻ ഉണ്ടാക്കിയ ഒരു അനിമൻ ഒരു ഘട്ടത്തിൽ തന്റെ കൗണ്ടർ എർത്തിന് തന്നെ ഭീഷണിയായി. തുടർന്ന് സോൾ സ്റ്റോൺ ആദം വാർലോക്കിന് വെച്ചു കൊടുത്തുകൊണ്ടാണ് കൗണ്ടർ എർത്തിനെ മാൻ ബീസ്റ്റിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. ഗാർഡിയൻസ് വോളിയം 2 നമ്മൾ ആഡം വാർലോക്കിന്റെ ഒരു ഗ്ലിംസ് കണ്ടതാണ്. Adam. ഹൈ ഇവല്യൂഷണറി തന്റെ കോമിക്സിലെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് തോറിന്റെ വില്ലനായാണ്. ഒരു ഡെക്കേഡ് എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈ ഇവല്യൂഷണറി ആകെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ. പ്ലാനറ്റ് ഈറ്ററായ ഗലക്ടസിനെതിരെ ഹൈ ഇവല്യൂഷണറി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ പ്ലാനറ്റ് ആയ കൗണ്ടർ എർത്തിനെ തിന്നാൻ വന്നപ്പോൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൗണ്ടർ എർത്ത് ഉണ്ടാക്കുന്നതിന് മുന്നേ മൗണ്ട് വാണ്ടഗോർ ആണ് ഹൈ ഇവല്യൂഷണറിയുടെ എക്സ്പെരിമെന്റ്സ് നടത്തിയിരുന്ന സ്ഥലം. ഇത് നമ്മൾ ഡോക്ടർ സ്റ്റേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കണ്ടതാണ്. തന്റെ ചില ക്രിയേഷൻസ് അവിടുത്തെ വാലികളിൽ ഹോൺ ചെയ്യുന്നത് നമ്മൾ ഈ മൂവീസിൽ കണ്ടു. ഈ വാണ്ടഗോർ സ്കാർലറ്റ് വിച്ച് ഡാർക്ക് ഹോൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നശിപ്പിക്കുകയും ചെയ്യുന്നു. വാണ്ടയെയും തന്റെ ബ്രദറിനെയും ഹൈ ഇവല്യൂഷണറിയുടെ സൂപ്പർ സയൻസ് ഉപയോഗിച്ചും ചെത്തോണിന്റെ ഡാർക്ക് മാജിക് ഉപയോഗിച്ചുമാണ് യൂണിവേഴ്സിലെ മോസ്റ്റ് പവർഫുൾ ബീയിങ്സ് ആയി മാറ്റുന്നത്. മാർവൽ സ്കാർലറ്റ് വിച്ചിനെ വെച്ച് ഒരു മൂവി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഇനി എന്തായാലും ഹൈ ഇവല്യൂഷണറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിൽ വരാൻ പോകുന്ന മെയിൻ വില്ലനെ കുറിച്ച് അറിയാനുള്ളത്. നിങ്ങളുടെ തിയറീസ് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.